പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പാകിസ്ഥാനിലെ ദേശീയ അസംബ്ലി സമ്മേളനം പാക് സമയം ഉച്ചയ്ക്ക് 2:30 പുനരാരംഭിച്ചിരിക്കുകയാണ്. സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷി പ്രസംഗം ആരംഭിച്ചു. മറ്റു നാടകരംഗങ്ങളോ പ്രതിബന്ധങ്ങളോ ഇല്ലെങ്കിൽ ഇഫ്താർ വിരുന്നിന് ശേഷം 8:00 പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരായ അവിശ്വാസ പ്രമേയം വോട്ടിനിടുമെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പരമാവധി നേരം പ്രസംഗിച്ച് അവിശ്വാസ പ്രമേയം വോട്ടിനിടുന്നത് തടയാനാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർ ശ്രമിക്കുന്നതെന്നാണ് വിവരം. ഷാ മുഹമ്മദ് ഖുറേഷിയോട് 3 മണിക്കൂർ നേരം പ്രസംഗിക്കാനാണ് ഇമ്രാൻഖാന്റെ ആവശ്യം. സ്പീക്കർ ആസാദ് ഖൈസർ ഇത് അനുവദിച്ചതായാണ് റിപ്പോർട്ടുകൾ. അവിശ്വാസ പ്രമേയത്തിൽ സർക്കാരിനെതിരായ വിദേശ കൂട്ടാലോചന ചർച്ച ചെയ്യണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് പ്രതിപക്ഷ ബഹളം ഉണ്ടായതോടെയാണ് നേരത്തെ സഭ നിർത്തിവെച്ചത്. പ്രതിപക്ഷ നേതാവ് ഷഹബാസ് ഷെരീഫിന്റെ ചേംബറിൽ സർക്കാർ അവിശ്വാസ പ്രമേയ ചർച്ച നീട്ടിക്കൊണ്ടുപോയ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തേണ്ട എന്ന് ഇരുവിഭാഗവും തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ ഇന്ന് പ്രതിപക്ഷം പുറത്താക്കുമെന്ന് സമ്മേളനം ആരംഭിച്ചയുടൻ പ്രതിപക്ഷ നേതാവ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. നിലവിൽ സഭയിൽ പ്രതിപക്ഷ നിരയിൽ 199 അംഗങ്ങളും ഇമ്രാൻഖാനൊപ്പം ഭരണപക്ഷത്ത് 142 പേരുമാണുള്ളത്. അതിനിടയിൽ ഇന്ത്യയെ പുകഴ്ത്തുന്ന ഇമ്രാൻഖാന്റെ നിലപാടിനെതിരെ അതിരൂക്ഷ വിമർശനവുമുണ്ട്. പാക് പ്രതിപക്ഷ നേതാവ് മറിയം നവാസ് ഷെരീഫ് രംഗത്തെത്തി. ഇത്രയധികം ഇന്ത്യയെ ഇഷ്ടമാണെങ്കിൽ ഇമ്രാൻ ഇന്ത്യയിലേക്ക് പോകണമെന്ന് മറിയം തുറന്നടിച്ചു. മഹത്തായ അഭിമാനബോധമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന ഇമ്രാൻഖാന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു മറിയം. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മകളാണ് മറിയം. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ തിരിച്ചടി ഉറപ്പായതിനു പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഇമ്രാൻ ഇന്ത്യയെ പ്രകീർത്തിച്ചത്. താൻ ഇന്ത്യക്ക് എതിരല്ലെന്ന് ഇമ്രാൻ പറഞ്ഞു. ഒരു ലോകശക്തിക്കും രാജ്യം താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്താനാവില്ലെന്നും ഇമ്രാൻ കൂട്ടിച്ചേർത്തു. ഉപരോധങ്ങൾ മറികടന്നും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. ആർക്കും ഇന്ത്യയോട് ആജ്ഞാപിക്കാനാവില്ല. പാകിസ്ഥാനോട് യൂറോപ്യൻ അംബാസഡർമാർ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഇന്ത്യയോട് പറയാനാകുമോ? ഇന്ത്യ ഒരു പരമാധികാരി രാജ്യമായതുകൊണ്ടാണ് അവർക്കതിന് കഴിയാത്തതെന്നും ഇമ്രാൻ വ്യക്തമാക്കി. ജനപ്രീതിയാണ് ഇമ്രാൻഖാന്റെ കരുത്ത്. അവിശ്വാസം നേരിട്ട് പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ തിരിച്ചടികളെ പറ്റി അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ വേട്ടയാടപ്പെട്ട ഒരാളുടെ പരിവേഷത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഉണ്ടാവുക ഒരു ത്രികോണ മത്സരമായിരിക്കും. വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ജനപ്രീതി, വലതുപക്ഷ നിലപാട്, മതമൗലികവാദം എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. എന്നാൽ അധികാരത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് എളുപ്പമല്ല. സൈന്യത്തിന്റെ അദ്ദേഹത്തോടുള്ള എതിർപ്പാണ് അതിന് കാരണം. പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിച്ചാൽ അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ അങ്ങേയറ്റം അഴിമതിയിലൂടെയാണ് കടന്നുപോയതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും ഇമ്രാൻഖാന്റെ ഭാവി അധികം വൈകാതെ തന്നെ നമുക്ക് അറിയാൻ കഴിയും.